subscribe now and press the bell icon. Never miss an update. പ്രതിപക്ഷത്തെ നെല്ലും പതിരും കുറെ പ്രതീക്ഷകളും. ജോണി അന്തിക്കാട്. കൊൽക്കത്തയിലെ ബ്രിഗേഡ് ഗ്രൗണ്ടിൽ രാജ്യത്തെ 23 പ്രതിപക്ഷ പാർട്ടികളുടെ നേതാക്കൾ ഒത്തുചേർന്ന് ഐക്യ ഇന്ത്യ റാലി സംഘടിപ്പിച്ചത് ജനുവരി 19 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അധികാരത്തിൽ നിന്ന് പുറത്താക്കുമെന്ന് പ്രതിജ്ഞ ചെയ്ത സംഘവുമായിരുന്നു ഐക്യ ഇന്ത്യ റാലി. 23 പ്രതിപക്ഷ പാർട്ടികളിലെ നേതാക്കൾ ഈ യോഗത്തിൽ പങ്കെടുത്തു. തൃണമൂൽ കോൺഗ്രസ് നേതാവ് മമതാ ബാനർജി നേതൃത്വം നൽകിയ റാലിയിൽ 2.5 ലക്ഷം പേർ പങ്കെടുത്തിരുന്നു. ബിജു ജനതാദൾ, ഇടതുപക്ഷ പാർട്ടികൾ എന്നിവയിലെ നേതാക്കൾ മാത്രമാണ് അന്ന് യോഗത്തിൽ നിന്ന് വിട്ടുനിന്നത്. കോൺഗ്രസ് നേതാക്കളായ മല്ലികാർജ്ജുൻ ഖാർഗെ, അഭിഷേക്, മനു സിംഗ്വി, ദേവഗൌഡ, അഖിലേഷ് യാദവ്, എം കെ സ്റ്റാലിൻ, അരവിന്ദ് കെജ്രിവാൾ, ചന്ദ്രബാബു നായിഡു, ശരത് പവാർ, BSPയിൽ നിന്ന് സതീഷ് ചന്ദ്ര മിശ്ര തുടങ്ങിയവർ യോഗത്തിനെത്തി. അരുൺ ഷൂരിയും യശ്വന്ത് സിൻഹയും ശത്രുഘ്നൻ സിൻഹയും യോഗത്തിനെത്തിയത് വൻ ആവേശമായി. നാം ഒരുമിച്ച് പോരാടണമെന്നാണ് അന്ന് മമത പറഞ്ഞത്. പക്ഷേ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു കഴിഞ്ഞപ്പോൾ ആ ഒരുമ നഷ്ടമായി. 2014 പോലെ തന്നെ പ്രതിപക്ഷം പല തട്ടിലായി. വ്യത്യസ്ത മോഹങ്ങളും സ്വപ്നങ്ങളുമായി കൊൽക്കത്ത റാലിക്കെത്തിയവർ പല മാളങ്ങളിലൊതുങ്ങി. ഇനിയും പാഠം പഠിക്കാത്ത ഐക്യ ഇന്ത്യക്കാർക്ക് ഈ മാസം 23 തുട്ട മറുപടി ലഭിക്കുക തന്നെ ചെയ്തു. വോട്ടെണ്ണി കഴിയുമ്പോൾ പ്രധാനമന്ത്രി മോഹികൾക്ക് പത്തി മടക്കേണ്ടി വരും. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷ കക്ഷികളുടെ ഐക്യം എന്ന മുദ്രാവാക്യം ആരും ഉയർത്തിയിരുന്നില്ല. നരേന്ദ്രമോദിയെ എതിരിടാൻ അന്ന് എളുപ്പമായിരുന്നെങ്കിലും കോൺഗ്രസും പ്രതിപക്ഷ ഐക്യത്തിന് ശ്രമിച്ചില്ല. ഒറ്റക്കെട്ടായി നിൽക്കാൻ ആരും ആഹ്വാനം ചെയ്തില്ല. മോദി തരംഗത്തെ ആരും ഗൗരവമായി കണ്ടില്ല എന്നതാണ് സത്യം. ചിതറിയ പ്രതിപക്ഷം നരേന്ദ്രമോദിക്ക് വഴിയൊരുക്കുകയായിരുന്നു. അന്ന് രാഹുൽ ഗാന്ധി മുഴുവൻ സമയ നേതാവായി രംഗത്തെത്തിയിരുന്നുമില്ല. 10 വർഷം ഭരിച്ചപ്പോൾ UPA സർക്കാരിനെതിരായ ഭരണവിരുദ്ധ വികാരവും അഴിമതി ആരോപണവും കൂടിയായപ്പോൾ സഖ്യത്തിനുള്ളിലുള്ളവരും പ്രാദേശിക കക്ഷികളും പരസ്പരം പോരടിച്ച് തകരുകയായിരുന്നു. ഒരുമിച്ച് നിന്നില്ലെങ്കിൽ സ്വന്തം തട്ടകത്തിൽ പോലും തിരിച്ചടി ഉണ്ടാകുമെന്ന് കരുതിയാണ് നേതാക്കൾ കൊൽക്കത്തയിലെത്തിയതെങ്കിലും ഏറെ വൈകാതെ പറഞ്ഞതെല്ലാം അവർ വിഴുങ്ങി. തിരഞ്ഞെടുപ്പിന് മുൻപ് ഏറെ അസാധ്യമെന്ന് കരുതിയിരുന്ന SP BSP സഖ്യം UPയിൽ നിലവിൽ വന്നെങ്കിലും വിശാല മഹാസഖ്യം എന്ന സ്വപ്നം യാഥാർത്ഥ്യമായില്ല. ബീഹാർ തിരഞ്ഞെടുപ്പിലുണ്ടായ മഹാസഖ്യമാണ് പ്രതിപക്ഷ ഐക്യത്തിന് ആവേശം പകർന്നത്. പിന്നീട് പല വിഷയങ്ങളിലും പാർലമെന്റിലും ഇവർ ഒന്നിച്ചു നിന്നു. കർണാടകത്തിലെ കോൺഗ്രസ് ജനതാദൾ സഖ്യവും ആവേശം പകർന്നിരുന്നു. കർഷക സമരവും റഫാൽ അഴിമതി ആരോപണവും GST നോട്ടു നിരോധന തിരിച്ചടിയും പ്രതിപക്ഷ ഐക്യത്തിന് നല്ല അവസരമായിരുന്നു. പക്ഷേ പ്രാദേശിക നേതാക്കളുടെ അതിബുദ്ധി എല്ലാത്തിനും വിഘാതമായി എന്ന് വേണം കരുതാൻ. പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയെക്കുറിച്ച് ചിന്തിച്ചു തുടങ്ങിയപ്പോഴാണ് മഹാസഖ്യത്തിൽ കല്ലുകടി തുടങ്ങിയത്. 23 പ്രതിപക്ഷ പാർട്ടികളുടെ നേതൃസ്ഥാനത്ത് രാഹുലിനെ വിളിക്കാൻ മമതയും മായാവതിയും ചന്ദ്രബാബു നായിഡുവും പരസ്യമായി വിസമ്മതിച്ചതോടെ സഖ്യം അവതാളത്തിലാകാൻ തുടങ്ങിയിരുന്നു. മമതയുടെ നേതൃത്വത്തിലുള്ള കൂട്ടായ്മയിൽ പങ്കെടുക്കാൻ ഇടതുകക്ഷികൾ ആദ്യം മുതലേ മടിച്ചു. കോൺഗ്രസ് വിരുദ്ധ വികാരം പലയിടത്തും വിളമ്പിയ ഇടതുപക്ഷത്തിന് അടുത്ത തിരഞ്ഞെടുപ്പിൽ വലിയ നഷ്ടമുണ്ടാകുമെന്നാണ് ഇപ്പോൾ പ്രവചനങ്ങൾ വന്നിട്ടുള്ളത്. തിരഞ്ഞെടുപ്പിന് ശേഷം പ്രതിപക്ഷ മഹാസഖ്യമാകാം എന്ന നിലയിലേക്ക് പല കക്ഷികളും പിന്നീട് മാറി ചിന്തിക്കുകയാണുണ്ടായത്. അതിൽ ഏറ്റവും കൂടുതൽ സീറ്റ് നേടി വിലപേശൽ നടത്തുകയോ പ്രധാനമന്ത്രി പദത്തിന് അവകാശവാദം ഉന്നയിക്കുകയോ ചെയ്യാമെന്നാണ് പലരുടെയും സ്വപ്നം. അതിനാണ് അവർ കോൺഗ്രസിനെ അകറ്റി നിർത്താൻ ശ്രമിച്ചത്. ഏറ്റവും കൂടുതൽ സീറ്റുള്ള പാർട്ടി എന്ന നിലയിലേക്ക് കോൺഗ്രസിനെ വളർത്താതിരിക്കുക എന്ന ഹിഡൻ അജണ്ടയാണ് പല പ്രമുഖ പ്രതിപക്ഷ പാർട്ടികളും കണ്ടുപിടിച്ച സൂത്രം. UPL ഈ ഒറ്റ വികാരമാണ് SP BSP സഖ്യത്തിൽ നിന്ന് കോൺഗ്രസിനെ അകറ്റി നിർത്തിയത്. ബംഗാളിലും ഇതുതന്നെ സ്ഥിതി. ചന്ദ്രബാബു നായിഡുവിനും ഒറ്റയ്ക്ക് മസിൽ പവർ കാണിക്കാനായിരുന്നു ഇഷ്ടം. തെലങ്കാനയിലെ പരാജയം മൂലം നായിഡുവിനെ കൂട്ടാൻ കോൺഗ്രസ് അണികൾക്കും വിഷമമുണ്ടായിരുന്നു. ഇതേസമയം നേതൃത്വത്തിന്റെ കിരീടം പ്രാദേശിക കക്ഷികൾക്ക് നൽകാൻ കോൺഗ്രസിനും കഴിയുമായിരുന്നില്ല. തമിഴ്നാട്ടിലും ബീഹാറിലും ജാർഖണ്ഡിലും കർണാടകത്തിലും മാത്രമാണ് കോൺഗ്രസിന് ഫലപ്രദമായ ഒരു കൂട്ടുകെട്ടുണ്ടാക്കാനായത്. മഹാരാഷ്ട്രയിലെ NCP സഖ്യത്തിന് അത്ര പ്രതീക്ഷ കോൺഗ്രസ് വെച്ചു പുലർത്തിയിരുന്നില്ല. കർണാടകത്തിലും പടലപിണക്കങ്ങൾ പരിഹരിച്ചിരുന്നില്ല. തെലങ്കാനയിൽ ചന്ദ്രശേഖര റാവുവിന്റെയും ഒഡീഷയിൽ നവീൻ പട്നായിക്കിന്റെയും തലക്കനവും
സഖ്യസാധ്യതകളെ തകർത്തു. ഡൽഹിയിലെ ഷീല ദീക്ഷിത് തുടങ്ങിയ സംസ്ഥാന നേതാക്കളുടെ പിടിവാശി കോൺഗ്രസിനെ സഖ്യത്തിൽ നിന്നകറ്റി. ദക്ഷിണേന്ത്യയിൽ ഏറെ പ്രതീക്ഷയാണ് കോൺഗ്രസിനുള്ളത്. കേരളത്തിലും തമിഴ്നാട്ടിലും വൻ വിജയമുണ്ടാകുമെന്നാണ് കണക്ക് കൂട്ടൽ. ബി ജെ പി ഇതര, കോൺഗ്രസ് ഇതര, ബദൽ സർക്കാരാണ് ഇടതുപക്ഷത്തിന്റെ ദിവാസ്വപ്നം. പ്രബല പ്രതിപക്ഷത്തെ പിന്തുണച്ച് മാറി നിൽക്കാൻ ഇടതുപക്ഷം തയ്യാറായില്ല. ജയിക്കില്ലെന്ന് ഉറപ്പുള്ള മണ്ഡലങ്ങളിലും അവർ സ്ഥാനാർത്ഥിയെ നിർത്തി ദുർബലരാക്കുകയാണ് ചെയ്തത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ സംയുക്ത സ്ഥാനാർത്ഥിയെ നിലനിർത്താൻ വരെ പ്രതിപക്ഷത്തിന് കഴിഞ്ഞില്ല. പ്രിയങ്ക ഗാന്ധിയെ കളത്തിലിറക്കാൻ കോൺഗ്രസ് ആദ്യ ശ്രമിച്ചു. ഏറ്റവും വാശിയേറിയ മത്സരം ഉണ്ടാകുമെന്ന് ജനം പ്രതീക്ഷിച്ചു. പക്ഷേ പ്രിയങ്കയെ പിന്താങ്ങാൻ നിൽക്കാതെ എസ് പി ബി എസ് പി സഖ്യം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച് തങ്ങളുടെ ഹിഡൻ അജണ്ട പ്രഖ്യാപിച്ചു. യു പിയിൽ കോൺഗ്രസ് വളർന്നാൽ തങ്ങളുടെ കാൽ ചുവട്ടിലെ മണ്ണാണ് ഒലിച്ചു പോവുക എന്ന ഒറ്റ കാരണം കൊണ്ടാണ് അവർ പ്രിയങ്കയെ തള്ളിയത്. അങ്ങനെ പ്രതിപക്ഷ ഐക്യം വീണ്ടും മരീചികയായി. 1977 അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം ഏകാധിപത്യത്തിനും അടിച്ചമർത്തലുകൾക്കുമെതിരായാണ് വിധിയെഴുത്ത് നടത്തിയത്. ഇന്ദിരാഗാന്ധി ഒരു വശത്തും അടിയന്തരാവസ്ഥയുടെ കെടുതി നേരിട്ടവർ മറുവശത്തുമായിരുന്നു. ആ ഐക്യത്തിൽ ഇന്ദിരാഗാന്ധി വീണു. 2019 സമാധാന സാഹചര്യമുണ്ട്. ഏകാധിപത്യ പ്രവണതകളുമായി മോദി ഒരു വശത്ത്, മോദിയെ എതിർക്കുന്നവർ മറുപക്ഷത്ത്. പക്ഷേ മോദിയെ എതിർക്കുന്നവർ ഒറ്റക്കെട്ടായി നിൽക്കാനാവാതെ അവർ പല തട്ടിലാണെന്ന് മാത്രം. എല്ലാവരും എതിർക്കുന്നത് മോദിയെയാണ്. ലക്ഷ്യം ഒന്നാണെങ്കിലും മാർഗം പല വിധത്തിലായി. ഈ ബലഹീനത മുതലെടുക്കാനാവുമെന്ന കണക്കുകൂട്ടലിലാണ് ഇക്കുറിയും മോദി രംഗത്തിറങ്ങിയത്. പക്ഷേ ജനാധിപത്യവും മതേതരത്വവും രാജ്യത്തിന് നഷ്ടപ്പെടാതിരിക്കാനുള്ള ആവേശം പല സംസ്ഥാനങ്ങളിലും പ്രകടമായിരുന്നു. ഏറ്റവും വലിയ റഫാൽ അഴിമതി ആരോപണവും ജി എസ് ടി ആഘാതവും തൊഴിലില്ലായ്മയും കർഷകരോക്ഷവും മോദിക്ക് തിരിച്ചടിയാകുമെന്ന കണക്കുകൂട്ടലിലായിരുന്നു കോൺഗ്രസ്. പ്രാദേശിക കക്ഷികൾ കൂടി അവസരത്തിനൊത്ത് ചിന്തിക്കുമെന്നാണ് രാഹുൽ ഗാന്ധി പ്രതീക്ഷിച്ചിരുന്നത്. Subscribe now and press the bell icon. Never miss an update.